നമസ്കാരം. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് CPM ജില്ലാ സെക്രട്ടറി ME ജയരാജൻ. കണ്ണൂരിൽ അക്രമ സംഭവങ്ങളുടെ പേരിൽ കോൺഗ്രസ് വ്യാജ പ്രചരണം നടത്തുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെയുള്ള ജനരോഷം മറച്ചു പിടിക്കാനാണ് കള്ളക്കഥ പ്രചരിപ്പിക്കുന്നത്. പയ്യന്നൂരിലെ ഗാന്ധി പ്രതിമ തകർത്തതും സമാന സംഭവങ്ങളും സംബന്ധിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും ME ജയരാജൻ ആവശ്യപ്പെട്ടു. DCC ഓഫീസും KPCC പ്രസിഡന്റ് ഭാര്യ വീടും അക്രമിച്ചെന്നത് വ്യാജ പ്രചരണമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. DCC ഓഫീസിന് സമീപമുള്ള CCTV പോലീസ് കൃത്യമായി തന്നെ പരിശോധിക്കണമെന്നും ME ജയരാജൻ ആവശ്യപ്പെട്ടു. ME ജയരാജന്റെ വാക്കുകൾ ഇങ്ങനെ: കണ്ണൂരിലെ അക്രമ സംഭവങ്ങളുടെ പേരിൽ കോൺഗ്രസ് വ്യാജ പ്രചരണം നടത്തുന്നു. DCC ഓഫീസും KPCC പ്രസിഡന്റ് ഭാര്യ വീടും അക്രമിച്ചെന്നാണ് പറയുന്നത്. എന്നാൽ ഇതൊരു വ്യാജ പ്രചരണമാണ്. DCC ഓഫീസിന് സമീപത്തെ CCTV പോലീസ് പരിശോധിക്കാൻ തയ്യാറാകണം. DCC ഓഫീസിൽ ഒരു കല്ല് വീണെന്നും 3 കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റെന്നുമാണ് മൊഴി. ഒരാളുടെ കാലിന് കല്ല് വീണപ്പോൾ ഏറിന്റെ ശക്തി കൊണ്ട് മറ്റു രണ്ടാൾക്കും പരുക്ക് പറ്റിയെന്നുമാണ് അവർ കഥയുണ്ടാക്കിയത്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്കും ടൗൺ CA CPM പരാതി നൽകി. ഉടൻ തന്നെ പോലീസ് അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ പിടികൂടണം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെയുള്ള ജനരോഷം മറച്ചു പിടിക്കാനാണ് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നത്. പയ്യന്നൂരിലെ ഗാന്ധി പ്രതിമ തകർത്തതും സമാന സംഭവങ്ങളും സംബന്ധിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്തണം. മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ ഫർസീൻ വധശ്രമം ഉൾപ്പെടെ 19 കേസുകളിൽ പ്രതിയാണെന്ന് തെളിഞ്ഞു. തുടർച്ചയായി കുറ്റവാസന പ്രകടിപ്പിക്കുന്ന ക്രിമിനലാണ് ഇയാൾ. ഇത്തരത്തിലുള്ള ഗുണ്ടകളുടെ രാജാവാണ് KPCC പ്രസിഡന്റ്. ക്രിമിനൽ രാജാവിന്റെ സന്തത സഹചാരിയാണ് ഫർസീൻ മജീദ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇയാൾ വിമാനത്തിൽ കയറിയത്. ENTI-PIRACY മറ്റു യാത്രക്കാരും തടഞ്ഞില്ല എങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം നടന്നാനേ. വിമാനമിറങ്ങുമ്പോൾ സീറ്റ് ബെൽറ്റിൽ തന്നെ ഇരിക്കണം എന്ന ജീവനക്കാരുടെ നിർദ്ദേശം ലംഘിച്ചാണ് ഇവർ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ആക്രമിക്കാൻ ഉറച്ചു നീങ്ങിയത്. ആ കുറ്റകൃത്യം മറ്റു യാത്രക്കാരാണ് ചൂണ്ടിക്കാണിച്ചത്. വിമാന ജീവനക്കാരുമായി ക്രിമിനലുകൾ തട്ടിക്കേറിയതും മറ്റു യാത്രക്കാർ കണ്ടതാണ്. അതേസമയം സമാന വിഷയത്തിൽ പ്രതികരിച്ച് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരെ വിമാനത്തിലെ പ്രതിഷേധം അതിര് കടന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രതിഷേധത്തിന് അവകാശമുണ്ട്, ഭീകര പ്രവർത്തനം പോലെ ആകരുത്, പാർട്ടി ഓഫീസുകൾ പരസ്പരം ആക്രമിക്കാൻ പാടില്ല എന്ന ധാരണയുണ്ടായിരുന്നു. സമാധാനം നടക്കുന്ന ഏത് ശ്രമവും കലാപശ്രമമായി വ്യാഖ്യാനിക്കാമെന്നും കാനം രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.